കോവിഡ് കാല ലോക്ക്ഡൗൺ എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രകൃതിയിൽ സൃഷ്ടിച്ചത്? മാലിന്യവാഹിനികളായ പല പുഴകളും തെളിഞ്ഞൊഴുകി. ജനവാസ മേഖലകളിൽ വന്യമൃഗങ്ങൾ യഥേഷ്ടം വിഹരിച്ചു. കണ്ടുപരിചയമില്ലാത്ത പല ചെറുജീവികളും നഗരപാതകൾ കൈയടക്കി. മരക്കൊമ്പുകളിൽ അപൂർവ പക്ഷികൾ വിരുന്നുകാരായി. അക്കൂട്ടത്തിലേക്കിതാ കോഴിക്കോട്ട് നിന്നൊരു മനോഹര കാഴ്ച. നടക്കാവ് കൊട്ടാരം റോഡിന് സമീപത്തെ പറമ്പിൽ വിരുന്നെത്തിയ മയിലുകൾ. ടോപ്പ് ന്യൂസ് ക്യാമറാമാൻ വിശ്വജിത്ത് പകർത്തിയ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ. കാണാൻ ഇമ്പമുള്ള കാഴ്ചയാണെങ്കിലും മയിലുകൾ നാട്ടിലിറങ്ങുന്നത് അത്ര ശുഭലക്ഷണമല്ലെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. മയിൽ വന്ന ഇടം മരുഭൂമിയാകുമെന്നാണ് ഇവരുടെ പക്ഷം. വരാനിരിക്കുന്ന പ്രകൃതി ദുരന്തത്തിന്റെ സൂചനയാണിതെന്നും പ്രചാരണമുണ്ട്. എന്തായാലും മയിലുകൾ കാടിറങ്ങുന്നതിന് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെ ശാസ്ത്രീയമായ കാരണങ്ങൾ ഏറെയാണ്. പലരും കരുതുന്നത് പോലെ മയിലുകളുടെ ആവാസ വ്യവസ്ഥ ഘോരവനങ്ങളല്ല, പാറക്കെട്ടുകളും കുറ്റിക്കാടുകളുമൊക്കെയാണ് ഇവയുടെ വാസകേന്ദ്രം. വനമേഖലകളിലും കുന്നുകളിലും അവയുടെ വ്യാപ്തി കുറയുന്നതിനാലാകാം മയിലുകൾ നഗര കാഴ്ചയാകുന്നത്. പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു തുടങ്ങിയ മനുഷ്യൻ കാവുകളും കുളങ്ങളുമൊക്കെ സംരക്ഷിച്ചു തുടങ്ങിയത് നാട്ടിലിറങ്ങിയ മയിലുകൾക്ക് ഏറെ അനുഗ്രഹമായി. മയിലുകളുടെ ജീവിതചക്രത്തിന് മഴയുമായി ഏറെ ബന്ധമുണ്ട്. മഴക്കാലമാണ് അവയുടെ പ്രജനന കാലം. മാനത്തു മഴമേഘങ്ങൾ നിറയുമ്പോൾ ഇണയെ ആകർഷിക്കാനാണ് മയിലുകൾ പീലി വിടർത്തിയാടുന്നത്. മഴ ലഭ്യതയുടെ തോതിലുണ്ടാകുന്ന ഗണ്യമായ ഏറ്റക്കുറച്ചിലുകൾ മയിലുകളുടെ ആവാസ വ്യവസ്ഥയെ സ്വാധീനിക്കുന്നതായും ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ടോപ്പ് ന്യൂസ് കേരള, കോഴിക്കോട്.